ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് വെൽക്കം ടു ദ ക്ലാസ് വൺസ് അഗെയിൻ ഇപ്പൊ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആയിരുന്നു ചെയ്യുന്നത് സീരീസ് ആൻഡ് പാരൽ കോമ്പിനേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു പിന്നെ നമ്മൾ അതിന്റെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുക അതിന്റെ ലോജിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈക്വൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എടുക്കുന്നത് അതേ സെയിം ലോജിക്ക് തന്നെയായിരിക്കും നമ്മൾ സീരീസ് ആണോ പാരൽ ആണോ കോമ്പിനേഷൻസ് എടുക്കുമ്പോഴും കോമ്പിനേഷൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് എടുക്കുമ്പോഴും ചെയ്യുക സോ മുമ്പ് നിങ്ങൾ പഠിച്ച കപ്പാസിറ്റേഴ്സിന്റെ പോർഷനിൽ പഠിച്ച ആ വീഡിയോസ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എടുത്തു വേണമെങ്കിൽ കാണാം ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്ത അതേ ലോജിക്ക് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു ടൈമിലും യൂസ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടുത്തെ കേസിൽ സീരീസ് കോമ്പിനേഷൻ ആവുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ മൂന്നും കൂടെ ആഡ് ചെയ്യണം പാർലർ റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വൺ ബൈ ആർ ഐ സീക്ലറ്റ് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീന്നായിരിക്കും യൂസ് ചെയ്യേണ്ടത് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക നമുക്ക് അല്പം പ്രോബ്ലത്തിലേക്ക് കിടക്കാം പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻസ് വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം ഞാൻ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ആ ഒരു പ്രോബ്ലം സെഷൻ ചെയ്യേണ്ട ഒരു പാർട്ട് നിങ്ങൾ തന്നെ ചെയ്തെടുത്തോളുക ഞാൻ ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെ വരും എന്ന് മാത്രം കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുക ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഞാൻ രണ്ട് ഡോട്ട്സ് ഇവിടെ ഇട്ടിട്ടുണ്ട് ആ ഒരു അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിനെക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗർ അറിയാം ഈ ഓം ടു ഓം റെസിസ്റ്റേഴ്സും രണ്ട് റെസിസ്റ്ററുകളും പാരൽ ആണ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് റെസിസ്റ്ററിന്റെയും ഓരോ ലെഗ്ഗുകൾ തമ്മിൽ ഇവിടെ കണക്റ്റഡ് ആണ് ഇവിടെ ഒരു ലെഗ് കണക്റ്റഡ് ആണ് ലെഫ്റ്റ് എൻഡിലും ഇവിടെ ഓരോ ലെഗ്ഗുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് സോ രണ്ട് എൻഡിലെയും രണ്ട് ലെഗുകളും ആയതുകൊണ്ട് അവർ പാരൽ കോമ്പിനേഷൻ ആയിരിക്കും പാരൽ കോമ്പിനേഷനാണ് നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വൺ ബൈ ആർ ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു സോ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ ടു വരും ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഓം എന്ന് കിട്ടും സോ ഇവർ രണ്ടുപേരെയും കൂടെ പാരൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വൺ ഓം ആണ് അപ്പൊ ആ വൺ ഓമിനെ ഈ രണ്ടുപേരെയും കൂടെ മാറ്റിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ മാത്രം വരച്ചാൽ മതി അവിടെ വൺ ഓം എന്ന് എഴുതാം അപ്പോൾ ആ കിട്ടിയ വൺ ഓമും ഇവിടുത്തെ ടു ഓമും കൂടെ കൂടി സീരീസ് റെസിസ്റ്റൻസ് ആണ് വരുന്നത് അപ്പം അങ്ങനെ സീരീസ് റെസിസ്റ്റൻസ് വരുമ്പോ ടു പ്ലസ് വൺ ത്രീ ഓം ആയിരിക്കും ഈ ഒരു കോമ്പിനേഷന്റെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഓർക്കാം ഇങ്ങനെ ഇതിപ്പം ഈ ഒരു കേസിൽ കണ്ടോ ടു ഓം ടു ഓം പാരൽ കോമ്പിനേഷൻ വന്നില്ലേ പാരൽ കോമ്പിനേഷൻ വരുമ്പോൾ രണ്ട് റെസിസ്റ്ററും അല്ലേ ഉള്ളേ രണ്ടും ടു ഓം തന്നെയല്ലേ ഇതിന്റെ വാല്യൂ ടു ആണ് ഇവിടെയും ടു ഓം ആണ് അപ്പം അങ്ങനെ രണ്ട് റെസിസ്റ്റർ ഉണ്ട് രണ്ടെണ്ണമാണ് ഉള്ളത് അങ്ങനെയാണ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ടു ഓം ബൈ ടു ചെയ്താൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ അങ്ങനെ വേണമെങ്കിൽ ഒരു എളുപ്പവഴിയും വേണമെങ്കിൽ ഓർത്തിരിക്കാം കേട്ടോ ടു ഓം ആണ് റെസിസ്റ്റൻസ് അപ്പം ടു എന്ന് എഴുതുക ഡിവൈഡ് ബൈ രണ്ടും ഒരേ റെസിസ്റ്റൻസ് ആണെങ്കിലും അത് പറ്റത്തുള്ളൂ കേട്ടോ ഇവിടുത്തെ ടു ഓമാണ് താഴത്തേൻ ടു ആണ് അതുകൊണ്ട് മാത്രമാണ് അത് പറ്റുന്നത് നിങ്ങൾക്ക് ടു ഓം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക രണ്ടെണ്ണം ഉണ്ട് അപ്പം ടു നീയുക ടു ബൈ ടു സീകൾക്ക് വൺ എന്ന് കിട്ടും സോ അതിന്റെ പകുതിയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അപ്പൊ അത് വണ്ണ് കിട്ടും ആ വണ്ണും ടൂവും കൂടെ കൂടി സീരീസ് വരുമ്പം രണ്ടിന്റെ എങ്ങോട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ത്രീ ഓം ആയിരിക്കും ആൻസർ വരുന്നത് സോ ഇതാണ് ഫസ്റ്റ് വണ്ണിന്റെ സൊല്യൂഷൻ രണ്ടാമത്തെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോയാല് മറ്റൊരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ ഒരു ഫിഗർ ആണ് അവിടെ നിങ്ങൾ നോക്കുക ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി ബിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബാറ്ററി ആണ് നമ്മൾ രണ്ട് പോയിന്റ് ആയിട്ട് എടുക്കുക ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഒരു പോയിന്റ് ആയിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വരും സോ ഈ രണ്ട് പോയിന്റിനെ അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഇപ്പൊ ഞാൻ മുമ്പ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോഴും നിങ്ങളോട് ഞാൻ പറയാറ് നമുക്ക് എവിടെയാണോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് വരും അതായിരുന്നു നമ്മുടെ ഒരു മെത്തഡ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുന്ന ആ എന്റെ വീഡിയോസ് എടുത്ത് കാണണം അവിടെ ഞാൻ സോൾവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് ആ ഒരു അതേ പ്രൊസീജിയർ തന്നെയാണ് ഞാൻ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് ഈ രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് വേണം സോൾവ് ചെയ്ത് വരാനായിട്ട് ഞാൻ മുമ്പ് പറയുന്നതായിരുന്നു ഇപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാം ഇവിടുത്തെ ഈ ആർ ത്രീയും ആർ ടൂം പാരൽ കോമ്പിനേഷൻ ആണ് വരുന്നത് രണ്ട് റെസിസ്റ്ററുകളുടെയും ഓരോ എൻഡുകൾ ഇവിടെ കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ രണ്ട് റെസിസ്റ്ററുകളുടെ ഓരോ എൻഡ് ഇവിടെ കണക്റ്റഡ് ആണ് സോ ഇവിടെ ആർ ത്രീ ഫിഫ്റ്റി ഓം എന്ന് പറയുന്ന ആർ ത്രീ റെസിസ്റ്ററും തേർട്ടി ഓം എന്ന് പറയുന്ന ആർ ടു റെസിസ്റ്ററും ഇവിടെ പാരൽ കോമ്പിനേഷൻ ആണ് സോ പാരൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ എന്നുള്ള ഈക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം സോ ഇവിടെ രണ്ട് റെസ്റ്ററ ഉള്ളതുകൊണ്ട് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു വരും സോ വൺ ബൈ തേർട്ടി പ്ലസ് വൺ ബൈ ഫിഫ്റ്റി അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വൺ ബൈ ആറ് കിട്ടും അതിന്റെ റെസിപ് റോക്കിൽ കഴിയുമ്പോൾ അതിന്റെ പാരൽ കോമ്പിനേഷൻ കിട്ടും അത് കിട്ടാൻ പോകുന്ന എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് എന്നായിരിക്കും അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് അപ്പൊ ഇവരെ രണ്ടുപേരുടെ ഇങ്ങനെ പാരൽ കോമ്പിനേഷൻ മാറ്റിയിട്ട് നിങ്ങൾ അതിന്റെ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രം കൊടുക്കുക അത് എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് കിട്ടും ഞാൻ മുമ്പ് പറയത്തില്ലായിരുന്നോ ഇവിടെ തേർട്ടി ഓം ഉണ്ട് ഫിഫ്റ്റി ഉണ്ട് ഏതാ ഏറ്റവും ചെറിയ റെസിസ്റ്റർ തേർട്ടി ഓം അതിനേക്കാളും ചെറുതാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക അത് സെവൻറ്റീൻ എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് ഓം എന്നായിരിക്കും കിട്ടുന്നത് അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഈ ബാറ്ററിയുടെ പ്ലസിൽ നിന്ന് വന്നാൽ അത് ട്വന്റിയിലേക്ക് പോയി അതിനുശേഷം ഇവിടെ ഈ എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് റെസിസ്റ്റർ ഉണ്ട് അതിലേക്ക് പോയി അതിൽ നിന്ന് അത് കണ്ടിന്യൂ ചെയ്ത് ട്വന്റിയിലേക്ക് പോയി അവിടെ നോക്കിയറിയാം ആ മൂന്ന് റെസിസ്റ്ററുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സീരീസ് കോമ്പിനേഷനാണ് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി ട്വന്റി ഓമിലോട്ട് പോയിട്ട് എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് ഓമിലേക്ക് വന്നിട്ട് അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്ത് ട്വന്റി ഓമിലേക്ക് വരും ശരിയാണല്ലോ അപ്പോൾ അവിടെ നോക്കിയാൽ അറിയാം ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വന്ന് നെഗറ്റീവ് ടെർമിനലിൽ വന്ന് എൻഡ് ചെയ്യുന്നു ദാറ്റ് മീൻസ് ആ മൂന്ന് റെസിസ്റ്ററുകളും സീരീസ് കോമ്പിനേഷൻ ആണ് ഇപ്പൊ സീരീസ് കോമ്പിനേഷൻ ആവുമ്പോ നമുക്ക് ആഡ് ചെയ്യണം അപ്പൊ ട്വന്റി പ്ലസ് എയ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് ട്വന്റി അപ്പം അതായിരിക്കും അതിന്റെ സീരീസ് കോമ്പിനേഷന്റെ ഫൈനൽ ആൻസർ അത് നമുക്കറിയാം ഫിഫ്റ്റി എയ്റ്റ് സെവൻ ഫൈവ് ഓം ആയിരിക്കും ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക മനസ്സിലായതാണ് ഞാൻ വിചാരിക്കുക മൂന്നാമത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് പോയാല് ഇതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ പോകുന്നില്ല സോൾവ് ചെയ്യേണ്ടത് മാത്രം നമുക്ക് നോക്കാം ഈ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളതാണ് സോ ഇവിടെ നടുക്കായിട്ടാണ് ഈ പോയിന്റ് വന്നിരിക്കുന്നത് ഇവിടെ ബി വരുന്നു അതേ ഹാഫ് പോർഷനിൽ ഇവിടെ എ വരുന്നു അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു മിഡിൽ പോർഷന്റെ അപ്പർ ആമ് മൊത്തം സോൾവ് ചെയ്യുക അതുപോലെ തന്നെ ലോവർ ആം മുഴുവൻ ആദ്യമേ സോൾവ് ചെയ്യുക ഇപ്പൊ ലോവർ ആം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഫൈവ് ഓമും ട്വന്റി ഓമും പാരലർ റെസിസ്റ്റൻസ് ആണ് സോ അതിന്റെ പാരൽ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വൺ ബൈ ആർ ഐ സിക്കൽ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നുള്ള കൊടുക്ക വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ട്വന്റി ആ ചെയ്ത് കിട്ടുന്ന ആർ റെസിസ്റ്ററും ഇവിടുത്തെ ടു ഓമും സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും വരിക അപ്പൊ കിട്ടുന്നതും ഇവിടെ പാരൽ കോമ്പിനേഷൻ ചെയ്യുന്നത് കിട്ടുന്ന ആറും ഈ ടു ഓമും കൂടെ സീരീസ് റെസിസ്റ്റൻസ് വരുമ്പോൾ അത് രണ്ടും കൂടെ കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഈ ലോവർ റാമിന്റെ സൊല്യൂഷൻ അതുപോലെ അപ്പർ റാമിന്റെ സൊല്യൂഷൻ ഈ ഫോർ ഓമും സിക്സ് ഓമും ട്വൽവ് ഓമും പാരൽ കോമ്പിനേഷൻസ് ആണ് സോ അപ്പോൾ ആറൽ കോമ്പിനേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഇത് മൂന്നും കൂടെ സോൾവ് ചെയ്യുന്നത് വൺ ബൈ ആർ സീകൻഡ് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ അപ്പൊ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽ ട്വൽവ് ആ ചെയ്ത് കിട്ടുന്നത് വൺ ബൈ ആറ് ആയിരിക്കും അതിന്റെ റെസിപ്രോക്കിൽ എടുത്താൽ ആറ് കിട്ടും അപ്പൊ അവിടെ നമുക്ക് ഇത് മൂന്നും കൂടെ കൂടുന്ന ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ ഒരു റെസിസ്റ്റർ മാത്രം കിട്ടും അതും ആ കിട്ടുന്നതും ത്രീ ഓമും വൺ ഓമും കൂടെ കൂടി സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും സോ മൂന്നും കൂടെ ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്ത് കിട്ടിയ കിട്ടുന്നത് നമ്മൾ അപ്പർ റാമ് സോൾവ് ചെയ്തു അതുപോലെ തന്നെ ലോവർ റാമ് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അപ്പർ ആമും ലോവർ റാമും കൂടെ കൂടി നമുക്ക് നോക്കിയാൽ അറിയാം അത് പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും വരിക സോ ഇവിടെ ഈ അപ്പർ ആം സോൾവ് ചെയ്ത് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏതാണോ അതും ലോവർ ആം സോൾവ് ചെയ്ത് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏതാണോ അതും അത് രണ്ടും കൂടെ കൂടി പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ സൊല്യൂഷന്റെ മൂന്നാമത്തെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആവും അടുത്തായിട്ട് ഇതാണ് ഒരു സ്ട്രക്ചർ ഇവിടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കേണ്ടതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളതാണ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാവുന്ന ആ പോർഷൻസ് സോൾവ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ടെൻ ഉണ്ട് ഇവിടെ ഒരു ടെൻ ഉണ്ട് ആ രണ്ട് ടെൻ ഓമും പാരൽ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം റെസിസ്റ്ററിന്റെ ഒരു എൻഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ റെസിസ്റ്ററിന്റെ ഈ ഒരു എൻഡിലോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ റെസിസ്റ്ററും ഈ റെസിസ്റ്ററും നമ്മൾ ഇവിടെയും രണ്ടാമത്തെ എൻഡും കണക്റ്റഡ് ആണ് സോ നോക്കുമ്പോഴേ അറിയാം ടെൻ ഓം റെസിസ്റ്ററും റെൻ ഓം റെസിസ്റ്ററും പാരൽ കോമ്പിനേഷൻ ആണ് പാറിലാണെങ്കിൽ വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ടെൻ അപ്പൊ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു രണ്ടും ടെൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ടെൻ ഡിവൈഡ് ബൈ എത്ര റെസിസ്റ്റർ ഉണ്ടോന്ന് നോക്കാം രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ടൂന്ന് ചെയ്താൽ മതി അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും അതായത് ഫൈവ് ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് ഫൈവ് ഓം അപ്പം ഇതിന് ഈ രണ്ട് റെസിസ്റ്ററിനെ കൂടെ മാറ്റിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ വരച്ചാൽ മതി തൽക്കാലം ഇത് മാത്രം വരച്ചാൽ മതി നിങ്ങൾക്ക് മായ്ച്ചു കളയാം ഇത് വേണ്ടനി ഇത് മാത്രം വരച്ചിട്ട് അവിടെ ഫൈവ് ഓം എന്ന് മാത്രം എഴുതാം ആ ഫൈവ് ഓം റെസിസ്റ്ററും ഈ ഫിഫ്റ്റീനും കൂടെ ഇപ്പൊ കണ്ടോ എങ്ങനെയാ വരുന്നതെന്ന് ഇനി അവർക്ക് ഇങ്ങോട്ട് പോകുന്ന ഈ റെസിസ്റ്റർ ഇല്ല കാരണം ഇതും ഇതും കൂടെ പാരൽ കോമ്പിനേഷൻ എടുത്തിട്ടാണ് നമ്മളിവിടെ ഫൈവ് എന്ന് എഴുതുന്നത് അപ്പം ആ കിട്ടുന്ന ഫൈവ് ഓമും ഈ ഫിഫ്റ്റീനും കൂടെ എങ്ങനെയാ സീരീസ് ആയിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരും ട്വന്റി വരും സോ ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ട്വന്റി എന്ന് കിട്ടും ആ കിട്ടിയ ട്വന്റി ഓമും ഈ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന കിട്ടുന്ന ട്വന്റി ഓമും ആ റെസിസ്റ്ററും ഇവിടെ നീ ട്വന്റി ഓമും നമ്മൾ കണ്ടോ പാരൽ കോമ്പിനേഷനാണ് വരുന്നത് ഇങ്ങനെ ഇവിടെ ഇത് രണ്ടും കൂടെ കൂടുന്ന ട്വന്റി ഓമും ഇതിന് പാരലായിട്ട് വരുന്ന ഈ ട്വന്റി ഓമും അത് രണ്ടും കൂടെ പാറൽ കോമ്പിനേഷൻ വരും സോ ട്വന്റി ഓം ട്വന്റി രണ്ടും ട്വന്റി ഓം ആയതുകൊണ്ട് അതിനെ നമ്മൾ പാറൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടെൻ ആയിരിക്കും അപ്പൊ ഇത്രയും നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വീണ്ടും ടെൻ ഓംന്ന് തന്നെ കിട്ടും ഇനി ആ കിട്ടിയ ടെൻ ഓമും മേളിൽ കിടക്കുന്ന ടെൻ ഓമും തമ്മിൽ എങ്ങനെ വരും ഇത്തരത്തിൽ ഒരു സീരീസ് കോമ്പിനേഷൻ വരും സോ ടെൻ ഓമും ടെൻ ഓമും സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ ട്വന്റി ഓം വരും നിങ്ങൾക്ക് നോക്കാം ഇത് മൊത്തം സോൾവ് ചെയ്ത് ഇത്രയും പോർഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ട്വന്റി തന്നെ കിട്ടുന്നു ആ ട്വന്റി ഓമും ഇവിടുത്തെ ഈ ട്വന്റി ഓമും കൂടെ കൂടി പാരൽ കോമ്പിനേഷൻ വരും സോ അതിന്റെ ആൻസർ ടെൻ ഓം എന്നായിരിക്കും ഈ ഒരു പ്രോബ്ലത്തിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സോ ഇതിന്റെ ആൻസർ ടെൻ ഓം എന്നുള്ളതാണ് അത് ഒരിക്കൽ കൂടി ഞാൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ ഈ ടെൻ ഓം ടെൻ ഓം പാരല വരും അപ്പൊ അതിന്റെ ആൻസർ ഫൈവ് കിട്ടും ആ ഫൈവും ഫിഫ്റ്റീനും കൂടെ സീരീസ് വരും അപ്പൊ അത് ട്വന്റി ആയി ആ ട്വന്റിയും ഇ കൂടെ പാർട്ടി വരും അപ്പൊ അഗൈൻ ഇത് ടെൻ ആയി ആ ടെന്നും ഇ ടെന്നും കൂടെ സീരീസ് വരും അപ്പൊ ട്വന്റി ആയി ആ ട്വന്റിയും ഇ ട്വന്റിയുടെ പാർട്ടിൽ വരുമ്പോൾ വീണ്ടും പകുതി തന്നെ കിട്ടി ടെൻ ഓം എന്ന് ആയിരിക്കും അതിന്റെ ആൻസർ കിട്ടുക ഇനി മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോയാൽ ഇതൊരു ട്വന്റി വോൾട്ട് ബാറ്ററി ഇത്രയേറെ ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ മുമ്പ് പറയാറുള്ളൂ ഈ ട്വന്റി ഓമിന് അക്രോസ് ആയിട്ടുള്ള ട്വന്റി വോൾട്ടിന് അക്രോസ് ആയിട്ടുള്ള ഇതിന്റെ ഈ ഒരു സിസ്റ്റത്തിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും എൻജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുവാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഒരു ചെറിയ കോമ്പിനേഷനകത്ത് ഈ ഒരു ചെറിയ ഫിഗറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ രണ്ട് ട്വന്റി ഓമുകൾ പാരൽ ആണ് ട്വന്റി ഓമും ട്വന്റി ഓമും പാരൽ ആണ് സോ ആ ട്വന്റി ഓമും ട്വന്റി ഓമും പാരൽ കോമ്പിനേഷനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ട്വന്റി പ്ലസ് വൺ ബൈ ട്വന്റി ടു ബൈ ട്വന്റി കിട്ടും വൺ ബൈ ടെന്ന് കിട്ടും വൺ ബൈ ആർ ഐ സിക്കിൾ വൺ ബൈ ടെൻ എന്നാണ് ഓരോ ആർ ഐ സിക്കിൾ ടെൻ എന്ന് കിട്ടും അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറയാനുള്ള ടെക്നിക്ക് രണ്ടും ട്വന്റി ഓം ആയതുകൊണ്ട് അതിന്റെ ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാരണം രണ്ട് റെസിസ്റ്റർ അല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ പകുതി വരും സോ അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ടെൻ എന്ന് കിട്ടും അപ്പം ഇവിടെ ഈ ഒരു റെസിസ്റ്റർ മാത്രം വരച്ചാൽ മതി അവിടെ ടെൻ ഓം എന്ന് നമുക്ക് സോൾവ് ചെയ്യാം അപ്പം ഈ രണ്ടിനെയും വരയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരെണ്ണം മാത്രം മതി ഇവിടെ ടെൻ എന്ന് കൊടുക്കാം ഇനി ഈ ടെന്നും ഇപ്പുറത്തെ ടെന്നും കൂടെ കൂടി എങ്ങനെയാവും രണ്ടും കൂടെ എങ്ങനെയായിരിക്കുക സീരീസ് കോമ്പിനേഷൻ ആയിരിക്കുക സോ ടെൻ പ്ലസ് ടെൻ അപ്പൊ ഇത്രയും ഒരു സിസ്റ്റത്തിന്റെ എത്രയാവും ട്വന്റി ഓമെന്നാവും ഇപ്പൊ ഈ മൂന്ന് റെസിസ്റ്റർ ചെയ്യുന്ന ആ കോമ്പിനേഷന് ട്വന്റി എന്ന് വീണ്ടും കിട്ടും ഈ അപ്പർ ആമിന്റെ മൊത്തം ട്വന്റി ഓമെന്ന് തോന്നി ഇനി അപ്പർ ആമിലെ ഒറ്റ റെസിസ്റ്ററേ ഉള്ളൂ അതിന്റെ വാല്യൂ ട്വന്റി ഓം എന്ന് ഓർക്കുക ഇനി തൊട്ട് താവിട്ട് വന്നേ ഈ ടെൻ ഓം ഈ ടെൻ ഓമും കൂടെ എങ്ങനെയാണ് ട്വന്റി ആണ് അപ്പം ആ കിട്ടിയ ട്വന്റി ഓമും ഇതിന്റെ മുകളിൽ അപ്പർ ആമിൽ കിടക്കുന്ന ട്വന്റി ഓമും കൂടെ എങ്ങനെ വരും പാരൽ കോമ്പിനേഷൻ വരും സോ അഗൈൻ അത് ടെൻ എന്ന് കിട്ടും അപ്പം ഇത്രയും ഈ ഫുൾ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഞാനിപ്പോ കാണിക്കുന്ന ഈ ഫുൾ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ടെൻ ആണ് ആ ടെൻ ഓമും ഇപ്പുറത്ത് കിടക്കുന്ന ഈ ടെൻ ഓമും കൂടെ നേരെ സീരിയസ് ആയിട്ട് വരും സോ അത് ട്വന്റി ഓം വരും ഇപ്പൊ ഇപ്പൊ ഈ അപ്പർ ആമും മുഴുവൻ കിടക്കുന്ന ട്വന്റി ഓം എന്ന് വരും ലോവറാം ഇവിടെ മൂന്ന് ട്വന്റി ഓം റെസിസ്റ്ററുകളുണ്ട് അപ്പൊ അത് ട്വന്റി പ്ലസ് ട്വന്റി പ്ലസ് ട്വന്റി സിക്സ്റ്റി ഓം വരും ഈ താഴെ മൊത്തം അപ്പൊ ആ താഴത്തെ ഈ ട്വന്റി പ്ലസ് ട്വന്റി പ്ലസ് ട്വന്റി ഈ മൂന്ന് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്ററുകളുടെ സിക്സ്റ്റി ഓമും തൊട്ട് തൊട്ടുമേളിൽ കിടക്കുന്ന ഇത്രയും നമ്മൾ സോൾവ് ചെയ്ത് വന്ന അത്രയും റെസിസ്റ്ററുകളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയ ട്വന്റി ഓമും കൂടെ ഇപ്പൊ ഇവിടെ താഴത്തേത് മൊത്തം സിക്സ്റ്റി ഓമും വരും ഇവിടെ മേളിലത്തെ മൊത്തം കൂടെ കൂടി ട്വന്റി ഓമും വരും ആ ട്വന്റി ഓമും സിക്സ്റ്റി ഓമും കൂടെ കൂടി പാരലില് വരും സോ വൺ ബൈ ആർ ഈ സീകൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നുള്ളത് ചെയ്യുമ്പോൾ വൺ ബൈ ട്വന്റി പ്ലസ് വൺ ബൈ സിക്സ്റ്റി അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഫിഫ്റ്റീൻ ഓം എന്നാണ് കിട്ടുന്നത് പതിനഞ്ച് ഓം എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുക ആ പതിനഞ്ച് ഓമും ഈ തേർട്ടിയും കൂടെ കൂടി സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും സോ തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഓം എന്നായിരിക്കും നമുക്ക് ഇതിന്റെ ഒരു ആൻസർ കിട്ടുക സോ ഒരിക്കൽ കൂടി വരുവാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ട്വന്റി ഓം ട്വന്റി ഓം പാരല ടെൻ കിട്ടും അപ്പൊ ഇവിടെ ട്വന്റി ആയി ആ ട്വന്റിയും ഈ താഴത്തെ ടെൻ പ്ലസ് ട്വന്റ് ട്വന്റി വരും ട്വന്റി ട്വന്റി പാരൽ വരും സോ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ടെൻ വരും ആ ടെന്നും ഇവിടെ കിടക്കുന്ന ടെന്നും കൂടെ കൂടി ട്വന്റി വരും ഇപ്പൊ ഈ മൊത്തം ഈ അപ്പർ റാമിലെ മൊത്തം റെസിസ്റ്ററുകളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ട്വന്റി ആണ് അപ്പൊ ആ ട്വന്റിയും ഇവിടുത്തെ താഴത്തെ മൂന്ന് ട്വന്റി കൂടി സിക്സ്റ്റി വരും ആ ട്വന്റി സിക്സ്റ്റീൻ കൂടി പാരൽ കോമ്പിനേഷൻ ആണ് സോ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫിഫ്റ്റീൻ വരും ആ കിട്ടിയ ഫിഫ്റ്റീനും തേർട്ടീനോടെ കൂടി സീരീസ് കോമ്പിനേഷൻ വരും സോ തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് ഓം ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക അതുകൊണ്ട് ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വ്യക്തമാകാത്ത ഒരൊരിക്കൽ കൂടി ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വീഡിയോ കാണുക ഒരു മൂന്ന് നാല് പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് ആ ഒരു ടോപ്പിക് വൈണ്ടപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടിരുന്നതിന് നന്ദി താങ്ക്